ജോൺ ആഗ്നസ് ദമ്പതികളുടെ ആറു മക്കളിൽ രണ്ടാമനായി ലണ്ടനിൽ 1477 തോമസിൻ്റെ ജനനം. 14 വയസ്സിൽ ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥിയായി, 22 വയസ്സിൽ നിയമബിരുദം നേടി, മനുഷ്യസ്നേഹിയായ നിയമജ്ഞനായി തീർന്നു. 26 വയസ്സിൽ നിയമസഭാംഗമായി. 27 വയസ്സിൽ 17-കാരിയായ ജെയിൻ കോൾട്ട് എന്ന യുവതിയെ വിവാഹം ചെയ്തു. മാർഗരറ്റ്, സിസിലി, എലിസബത്ത്, ജോൺ എന്നിവരാണ് മക്കൾ. 37 വയസ്സിൽ രാജ്യതന്ത്രജ്ഞനും സ്ഥാനപതിയുമായ തോമസ് 43 വയസ്സിൽ ഇംഗ്ലണ്ടിൻ്റെ ധനകാര്യാലയത്തിൽ ഉപാധ്യക്ഷൻ, ജനസഭയുടെ സ്പീക്കർ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് സർവകലാശാലകളുടെ രക്ഷാധികാരി എന്നീ ഉന്നത പദവികളാൽ അലങ്കൃതനായി. ഉയർന്ന നീതിബോധമുണ്ടായിരുന്ന ഇദ്ദേഹത്തിന് നിർഭയം ആരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ മടി ഉണ്ടായിരുന്നില്ല. ആഡംബരപൂർണമായ ജീവിതത്തിനടിമപ്പെടാതെ ലളിത ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. 1529 51 വയസ്സിൽ ഹെൻറി 8 രാജാവ് ഇംഗ്ലണ്ടിലെ സമുന്നത പദവിയായ ലോർഡ് ചാൻസലർ എന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. എന്നാൽ തന്നെ അധികാര പദവിയിലേക്ക് കൈപിടിച്ചുയർത്തിയ ഹെൻറി 8 രാജാവിൻ്റെ അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കാൻ അദ്ദേഹം തയ്യാറായില്ല. രാജാവ് തൻ്റെ ഭാര്യയായ കാതറിനെ ഉപേക്ഷിച്ച് ആനി ബോളിനെ വിവാഹം ചെയ്യാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും ഇതിനെ തുടർന്ന് കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ സത്യത്തിനും നീതിക്കും പ്രാമുഖ്യം നൽകിയ തോമസ് മൂർ തൻ്റെ ഉദ്യോഗം രാജിവെച്ചു. ഇതിൽ കലുഷിതനായ രാജാവ് തോമസ് മൂറിൻ്റെ മേൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. 1534 ടവർ ഓഫ് ലണ്ടനിലെ കൽത്തുറങ്കിലടക്കപ്പെട്ടു. കൽത്തുറങ്കിലെ 15 തിക്താനുഭവങ്ങൾക്കോ സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കണ്ണീർ കണങ്ങൾക്കോ രക്തസാക്ഷിത്വത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായില്ല. 1535 ജൂൺ 6 വിശുദ്ധ തോമസ് മൂർ രക്തസാക്ഷിത്വം ചൊല്ലി. പിയൂസ് 11 മാർപ്പാപ്പ 1935 മെയ് 19 അദ്ദേഹത്തെ വിശുദ്ധരുടെ പട്ടികയിൽ ചേർത്തു. രാജാവിൻ്റെ നല്ല ദാസനായും എന്നാൽ ദൈവത്തിൻ്റെ 1 ദാസനായും ഞാൻ മരിക്കുന്നു എന്നരുളി ഈ ധീരരക്തസാക്ഷിയുടെ തിരുനാൾ ജൂൺ 22 തിരുസഭ ആചരിക്കുന്നത്. ആധുനിക ലോകത്തിൻ്റെ അധാർമികതയ്ക്കെതിരെ, ഭൗതികാസക്തിക്കെതിരെ, കച്ചവട സംസ്കാരത്തിനെതിരെ, അധികാരമോഹത്തിനെതിരെ, രാഷ്ട്രീയ അരാജകത്വത്തിനെതിരെ, ധർമ്മത്തിൻ്റെയും നീതിയുടെയും സ്നേഹത്തിൻ്റെയും കാഹളം മുഴക്കാൻ കർമ്മോത്സുകരായി രംഗത്തിറങ്ങുന്ന യുവജനങ്ങൾക്ക് മാതൃകയും ഉത്തേജനവുമാണ് വിശുദ്ധൻ്റെ ജീവിതം. ദൈവത്തിൽ സന്തോഷിക്കുക എന്ന ജീവിത ദർശനത്താൽ മനുഷ്യായുസ് ധന്യമാക്കിയ വിശുദ്ധ തോമസ് മൂറാണ് കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ.